ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും സേഫ് ആയിരിക്കുന്നുവല്ലോ. നമ്മൾ ഇന്ന് ഒത്തിരി പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് കൊറോണ, ഒരു ഭാഗത്ത് പ്രകൃതിക്ഷോഭങ്ങൾ, ഒരു ഭാഗത്ത് വിമാനാപകടം. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും നമുക്ക് ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ് ആയിട്ട് ഇവിടെ കൂടുവാൻ ദൈവം നൽകിയ വലിയ അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു കർത്താവേ. നീ ഞങ്ങളെ ഒന്ന് കാണുന്നവയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിന്ന് പറയുന്ന കാര്യങ്ങളിലെല്ലാം അവിടുത്തേക്ക് വീ സാന്നിധ്യം കൂടിയിരിക്കണമേ. പറയുന്ന അടിയനെയും കേൾക്കുന്ന നിൻ്റെ മക്കളെയും അവിടുത്തെ ഞാൻ തന്നിറക്കണമേ. പ്രാർത്ഥനകരനായ സ്തോത്രം സൗലോമേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, നമ്മളിപ്പോൾ 9 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10-ാമത്തെ അധ്യായമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് ഞങ്ങൾക്ക് രാജാവിനെ വേണം. അതിന് ആധാരമായ വേദഭാഗം 1 ചമുവേൽ 8:1-22 1 ചമുവേൽ 8:1-22 ഇന്നത്തെ നമ്മുടെ മനഃപാഠവാക്യം സങ്കീർത്തനം 21:3. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവൻ്റെ തലമേൽ വയ്ക്കുന്നു. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവൻ്റെ തലമേൽ വയ്ക്കുന്നു. ഇന്നത്തെ വേദഭാഗം എല്ലാവരും വായിക്കണേ, മനഃപാഠവാക്യവും കാണാതെ പഠിക്കണം. ഈ പാഠഭാഗത്തിൽ പണ്ട് ഇസ്രയേൽ രാജ്യം ഒന്നായ സമയത്ത് ഇസ്രയേൽ മൂപ്പന്മാരെല്ലാവരും കൂടെ ചേർന്ന് ശമൂവേൽ പ്രവാചകൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, പണ്ട് രാജാക്കന്മാരായിരുന്നില്ല ജനങ്ങളെ ഭരിച്ചിരുന്നത്, പ്രവാചകന്മാരായിരുന്നു. ദൈവം പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കും, പ്രവാചകന്മാർക്ക് ആലോചന പറഞ്ഞു കൊടുക്കും, അത് പ്രവാചകന്മാർ ജനങ്ങളെ അറിയിക്കും, ജനങ്ങളത് നിവർത്തിക്കും. അങ്ങനെ ശമൂവേൽ പ്രവാചകന് വയസ്സായി, വൃദ്ധനായി. ശമൂവേൽ പ്രവാചകൻ്റെ 2 മക്കളുടെ പേരാണ് യോവേലും അബിയാവും. അവരെ ഇസ്രയേലിൻ്റെ രാജസ്ഥാനം ഏറ്റെടുത്ത് ബേർശേബയിൽ ന്യായപാലനം ചെയ്തു. അവർ ദുരാഗ്രഹികളും കൈക്കൂലി വാങ്ങുന്നവരും ന്യായം മറിച്ചു കളയുന്നവരുമായിരുന്നു. ഇതൊക്കെ പാപമാണ്, ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇസ്രയേൽ മൂപ്പന്മാരെല്ലാവരും ചേർന്ന് ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഇങ്ങനെ ചെറിയ തെറ്റായ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിലും വരും. ആ തെറ്റുകളൊക്കെ അതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയണം. അതെല്ലാം പാപമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അങ്ങനെ ഇസ്രയേൽ ജനത്തിൻ്റെ ആവശ്യം ശമൂവേൽ പ്രവാചകൻ ദൈവത്തെ അറിയിക്കുന്നു. ദൈവം പറയുന്നു, എനിക്ക് അതിനൊരു രാജാവിനെ വാഴ്ച തരാൻ മനസ്സില്ല. കാരണം എന്താ വെച്ചാൽ, പാപവികാരങ്ങൾ രാജാക്കന്മാരെയും നേതാക്കന്മാരെയും ചൂഷണം ചെയ്യും. ജനങ്ങളെ കരുതുന്നതിന് പകരം അവർ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. അതുകൊണ്ട് എങ്കിലും മനുഷ്യൻ്റെ ബലഹീനതയെ മാനിച്ച് ഞാൻ അവർക്ക് ഒരു രാജാവിനെ നൽകാം. രാജാവിനെ നൽകിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന പരിണത ഫലങ്ങളെക്കുറിച്ചെല്ലാം ദൈവം ജനങ്ങളോട് പറയുന്നുണ്ട്. അത് ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 8:11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊന്നും ജനങ്ങൾക്ക് പ്രശ്നമല്ല, അവർക്കൊരു രാജാവിനെയാണ് ആവശ്യം. അങ്ങനെ ജനങ്ങളുടെ ആവശ്യത്തെ മാനിച്ച് ദൈവം രാജാവിനെ വാഴിക്കുന്നു. അങ്ങനെ ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായി ശൗൽ മാറുന്നു. നമുക്ക് പദവികളും അനുഗ്രഹങ്ങളും നൽകുന്നത് ദൈവമാണ്. ആ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും പദവികളും യഥാവിധം വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥത്തിൽ നമ്മളത് വിനിയോഗിച്ചില്ലെങ്കിൽ ദൈവം ആ പദവികളെയും അനുഗ്രഹങ്ങളെയും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകളയുക തന്നെ ചെയ്യും. ദൈവഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ, ദൈവത്തെ മാനിച്ച് ജീവിപ്പാൻ, ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രവർത്തനത്തിലേക്ക് പോകാം. 1-ാമത്തെ പ്രവർത്തനം, ശമൂവേൽ വൃദ്ധനായപ്പോൾ ആരെയാണ് ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കിയത്? തൻ്റെ പുത്രന്മാരെ. ശരിയാണ്. ശമൂവേലിൻ്റെ പുത്രന്മാർ എവിടെയാണ് ന്യായപാലനം ചെയ്തത്? ബേർശേബയിൽ. ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് ആരാണ് പറഞ്ഞത്? ഇസ്രയേൽ മൂപ്പന്മാർ.
ശമുവേൽ ജനത്തിൻ്റെ വാക്കെല്ലാം കേട്ട് ആരോടാണ് അറിയിച്ചത്? യഹോവയോട്. യഹോവയോടാണ് ശമുവേൽ ജനത്തിൻ്റെ വാക്കെല്ലാം അറിയിച്ചത്. ശമുവേലിൻ്റെ മക്കളുടെ പേരെന്താണ്? എന്താണ് മക്കളുടെ പേര്? യോവേലും അബിയാവും. രാജാവ് നിയമിതനാവുന്നതിന് മുമ്പ് ആരാണ് ഇസ്രായേലിനെ നയിച്ചത്? ആരാണ് ഇസ്രായേലിനെ നയിച്ചത്? ആ പ്രവാചകന്മാർ. രാജാവിനെ ആവശ്യപ്പെട്ടാൽ ജനങ്ങൾക്കുണ്ടാവുന്ന പരിണത ഫലത്തെക്കുറിച്ച് എന്ത് മുന്നറിയിപ്പാണ് ശമുവേൽ പറഞ്ഞത്? ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ ശമുവേലിനെ അപേക്ഷിച്ച ജനത്തോട് ശമുവേൽ യഹോവയുടെ വചനങ്ങളെയെല്ലാം അറിയിച്ച് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെയും നിനക്ക് തേരാളികളും കുതിരച്ചേവരും ആക്കും. അവൻ്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. അവൻ അവരെ 1000-ത്തിനും 50-നും അധിപന്മാരാക്കും. തൻ്റെ നിലം കൃഷി ചെയ്യുവാനും തൻ്റെ വിള കൊയ്യുവാനും തൻ്റെ പടക്കോപ്പും തീർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരികളും വെപ്പുകാരികളും അപ്പക്കാരികളുമായിട്ടെടുക്കും. അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും എടുത്ത് തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് തൻ്റെ ഷണ്ണന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവർ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതുകളെയും പിടിച്ച് തൻ്റെ വേലയ്ക്കാക്കും. അവൻ നിങ്ങളുടെ ആടുകളിൽ 10-ൽ 1 എടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായി തീരും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്ന് ധ്യാനിച്ച തിരുവചനത്തിനായി സ്തോത്രം. അങ്ങയുടെ ഹിതപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം സർവമീശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.